തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾ ദുവാ ചെയ്യാം, ഞങ്ങൾക്ക് അതൊക്കെ വേണ്ട, വേറെ ഒന്നും ആവശ്യമില്ല. അങ്ങനത്തെ ഒരു മനസ്സിലില്ലാണ്ട് അയാളുടെ സ്ഥിതി ഒന്ന് ആലോചിക്കുക. അപ്പൊ അങ്ങനെയുള്ള ആളുകള് അതന്നെ ഞാൻ പറയണത്. അപ്പൊ അതൊക്കെ വലിയ പൈസ കൊടുത്തിട്ടില്ല, ഇതുപോലെ ആരെ ചെക്ക് ചെയ്തുതരാ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഗവൺമെന്റിനല്ല, അവർ ആരും കുറ്റമല്ല പറയുന്നത്. ഇങ്ങനെ ഇതുപോലുള്ള ഫിറോസ്മാരുണ്ടെങ്കിൽ തന്നെ നമുക്ക് നിങ്ങൾക്ക് പാവങ്ങൾക്ക് സഹായിക്കാൻ പറ്റൂ. വീട് പോലും മേടിച്ചോളാം. കണ്ടില്ലേ, ചെക്ക് കൊടുത്തിട്ടില്ല. നിങ്ങള് നോക്ക്, ഒരു സെക്കൻഡ് കൊണ്ട് അവർ വീട്ടിൽ വന്ന് അവർക്ക് ചെക്ക് എഴുതി കാണിച്ചു. ചെക്ക് വെറുതെ നേരം നോക്കാനല്ല, ചെക്ക് എഴുതി കൊടുക്കൽ കഴിഞ്ഞു. മനസ്സിലായി? ഇതാണ് ഇതാണ് ഫിറോസ് കുന്നും പറഞ്ഞ പോലെ. മനസ്സിലായില്ല? നിങ്ങക്ക് വന്നു ചെക്ക് എഴുതി കൊടുത്തു, വിട്ടു, ആളെ വിട്ടു. അവർക്ക് അവരുടെ സന്തോഷമായി. ആ താത്താടെ കണ്ണീരിനൊരു അറുതി കിട്ടി. മനസ്സിലായില്ലേ? ഇതൊക്കെ കണ്ടു പഠിക്കട്ടെ. നിങ്ങൾ ആലോചിക്കുക, ഒരു മനുഷ്യനെ പറ്റി കുറ്റം പറയുമ്പോഴും മനുഷ്യനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴോ സംഭവിക്കുന്നത് ഇതുപോലുള്ള പാവങ്ങളുടെ കണ്ണീരാണ്. മനസ്സിലായാ? ഇതുപോലുള്ള പാവങ്ങളുടെ കണ്ണീര്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോരുത്തര് എത്ര അങ്ങോട്ട് കൂടുതൽ പറയാനില്ല. നിങ്ങൾ കൊടുക്കണം കേട്ടോ. കടക്കാര് വന്നിട്ട് സങ്കടം തൂങ്ങി മരിക്കേണ്ട അവസ്ഥയിലാണ് ഞാനിന്ന് ഇവിടേക്ക്. ഇപ്പൊ സമാനമല്ലേ താത്താ? അതാ പറഞ്ഞത്, അതാണ് പറഞ്ഞേ. പടച്ചോന്റെ രൂപത്തില് മനുഷ്യന്മാരുണ്ടെന്നുള്ള തന്നെ തെളിവാണ് ഇപ്പൊ കാണുന്നത്. അള്ളാഹു കൊടുക്കട്ടെ, മോന് പോണ വഴി അള്ളാഹു ഞേട്ടം കൊടുക്കട്ടെ, അവനെ രക്ഷപ്പെടുത്തട്ടെ. ആരും എന്ത് പറഞ്ഞാലും അത് ഈ കുട്ടി ചെയ്യണത് നന്മയാണ് ചെയ്യണത്. പറയുന്ന ഒരു ശത്രുക്കളെ താത്ത അല്ലാണ്ട് അവനെ കുറ്റം പറഞ്ഞവരൊന്നുമില്ല. ഇത്രയും നല്ലൊരു മോനാന്നുള്ളത് ഞങ്ങക്ക് അറിയില്ല. വാട്സപ്പിൽ വിട്ടെന്ന് ഒരാള് പോയി കഥാത്ത അവിടെ പോയി കുട്ടിനെ കണ്ടാത്തായിരുന്നു പറഞ്ഞിട്ട്. അള്ള റഹ്മത്ത് കൊടുക്കട്ടെ, കുഞ്ഞു മോനാണ് അതിന്നെ മരിക്കണ എന്നെ രക്ഷപ്പെടുത്തുന്ന കുട്ടിയത്. കേട്ടില്ലേ? ഇതെല്ലാവരും കേക്കണത് കേട്ടാ. ഇതൊക്കെയാണ് കേക്കേണ്ടത്. മരിക്കാൻ പോയൊരു താത്താടെ വിഷമാണ് കേക്കണത്. മനസ്സിലായാ? നോക്ക് കാണണം. കടക്കാർക്ക് ഞാൻ കൊടുക്കാൻ പറയില്ല, നിന്റെ മക്കളായിട്ട്. മനസ്സിലായി? അതിനെങ്കിലും നിങ്ങളൊന്ന് ആലോചിക്കുക. ഫിറോസ് കുന്നും പറമ്പല്ല, നിങ്ങൾ എന്തെങ്കിലും പറയാൻ പോകുന്ന ആലോചിക്കണം കേട്ടാ. നിങ്ങളോട് ഈ ഒരു അഭ്യർത്ഥന മാത്രം പറയുള്ളൂ. ഞാൻ ആരും കുറ്റമല്ല പറയുന്നത്. ഒരു ഒരു മനുഷ്യനെ നിങ്ങൾ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുമ്പോ ഒന്ന് ആലോചിക്കണം. ദൈവത്തെ ഓർത്ത് ആലോചിക്കണം. ഇവിടെ ഇവരുടെ പേരുണ്ടല്ലോ, പേര് ഇവിടെ എഴുതണം, തെറ്റാതെ എഴുതണം കേട്ടോ. ഇവിടെ ഡേറ്റ് എഴുതണം, എന്നിട്ട് കൊടുക്കുക. തെറ്റ് കഴിഞ്ഞാൽ ചെക്ക് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പതിനേഴ് വയസ്സായി. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, മലബാർ ക്യാൻസർ സെന്റർ ഉണ്ട്, മലബാർ ക്യാൻസർ സെന്റർ. ഏറ്റവും നന്നായിട്ട് ട്രീറ്റ്മെന്റ് കിട്ടുന്ന സ്ഥലം കേരളത്തിലതാ. അവിടെ പോയിട്ട് കാണിക്കുക. മാക്സിമം നിങ്ങൾക്ക് ഒരു 80%